ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം നമുക്കെല്ലാവരും ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന ഒരു വിഷയമാണ് കാമാദികൾ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകുക അതിൽ നിന്ന് ദുഃഖം ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ചുള്ള വിചാര സംബന്ധം കൊണ്ട് മാത്രമേ കാമാധിജന്യ ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാവുകയുള്ളു എന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു പൃഥു ചക്രവർത്തിയുടെ കഥയിലൂടെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വേനൻ്റെ ശരീരം ആദ്യം കാലാണ് കടഞ്ഞത് അതിൽ നിന്ന് ഒരു ഉഗ്രരൂപം ഉണ്ടായി നിഷാദ എന്നും പറഞ്ഞ് നിഷാദ എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ് അർത്ഥം ഇരിക്കുന്നു ഋഷിമാര് പറഞ്ഞു അങ്ങനെയാണ് നിഷാദവർഗം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ വേനൻ്റെ കാല് കടഞ്ഞപ്പോൾ ഉണ്ടായത് എന്താണ് നിഷാദവർഗമാണ് ഇനി കൈ കടഞ്ഞപ്പോൾ ഉണ്ടായതെന്താണ് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയും അർച്ചിസ് എന്ന് പറയുന്ന സ്ത്രീയും ഉണ്ടായി പൃഥു ചക്രവർത്തി ആരാണ് വിഷ്ണു ഭഗവാൻ്റെ അംശമായിട്ട് കരുതുന്നു പൃഥു ചക്രവർത്തിയെ ലക്ഷ്മിയുടെ അംശമായിട്ട് കരുതുന്നു വലത് കൈ കടഞ്ഞതിൽ നിന്ന് അർച്ചിസ് എന്ന് പറയുന്ന സ്ത്രീയെ അപ്പോൾ രണ്ടുപേരും ഒരാൾ ലക്ഷ്മി വിഷ്ണു ഭഗവാനായ അംശമായിട്ടും ഒരാൾ ലക്ഷ്മി അംശമായിട്ടും കരുതുന്നു പൃഥുവിൻ്റെ വലത് കൈ ചക്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ചക്രം പ്രത്യേകമെടുത്ത് കാലടികളിൽ അതുപോലെ തന്നെ കാലടിയിലെ കമലത്തിൻ്റെ ചിഹ്നമുണ്ടെന്നും പറയുന്നു ഇത് രണ്ടും കൊണ്ട് വിഷ്ണുവിൻ്റെ അടയാളത്തോടുകൂടിയാണ് പൃഥു ചക്രവർത്തി ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് പൃഥു ചക്രവർത്തിയുടെ ജന്മ സമ സമയത്ത് ഋഷിമാരെല്ലാവരും കൂടെ ചുറ്റിനും കൂടി മാമുനി ശ്രേഷ്ഠരാണ് അവർ എല്ലാവരും പൃഥുവിൻ്റെ ജന്മം കണ്ട് എന്തുകൊണ്ടാണ് വലത് കൈ ചക്രവും പാദങ്ങളിൽ കമലവും ഉണ്ടായത് കണ്ടിട്ട് സന്തുഷ്ടരായിട്ട് അവരെല്ലാവരും കൂടെ വിഷ്ണു അടയാളങ്ങളോട് അടയാളങ്ങളോടുകൂടിയ വ്യക്തി വിഷ്ണു ഭഗവാൻ്റെ അംശാവതാരം എന്ന് തന്നെ പറഞ്ഞു രണ്ടുപേരെയും ഇനി നോക്കുക ഉടനെ തന്നെ ഇവരെല്ലാവരും കൂടെ ഭഗവത് ഭഗവാനെ നിമിത്തമാക്കിക്കൊണ്ട് തന്നെ അങ്ങ് സ്തുതിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണെന്ന് കണ്ട് സ്തുതിച്ചു ഉടനെ പൃഥു ചക്രവർത്തി ചോദിക്കുന്ന ചോദ്യം ഭാഗവതം വളരെ മർമ്മപ്രധാനമായിട്ട് നമുക്ക് ഉപദേശിക്കുകയാണ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അല്ലയോ മഹർഷിമാരെ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത എന്നെയാണ് നിങ്ങൾ സ്തുതിക്കുന്നത് എൻ്റെ പ്രവൃത്തിയെ വിലയിരുത്തിയിട്ട് അല്ലേ സ്തുതിക്കേണ്ടതെന്ന് ചോദിച്ചു നമ്മളെല്ലാവരും സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരഥം ഉദിതരാകും അശേഷ ജനങ്ങൾ എന്നാണ് പറയുന്നത് എല്ലാവരും ആരെങ്കിലും സ്തുതിക്കാനുണ്ടെങ്കിൽ എല്ലാവരും സന്തുഷ്ടരാകും പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ് സ്തുതി പറഞ്ഞ ഉടനെ പറഞ്ഞ് എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ എന്നെ സ്തുതിക്കുക പ്രവർത്തിക്കുന്നതിന് മുമ്പ് എന്നെ സ്തുതിക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു അനവധി വിചാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നാലും ഞാൻ മാന്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാന്യൻ തന്നെയാണ് എൻ്റെ വിചാരങ്ങളെ ഒന്നും നിയന്ത്രിക്കാതെ എങ്ങനെയാണ് എനിക്ക് മാന്യത കൈവരിക്കാനാവുക അത് തന്നെ ഏറ്റവും വലിയ അഭിനയമല്ലേ എന്ന് ചോദിച്ചാൽ അതും ഒരു അഭിനയമാണ് അപ്പോൾ അതിന് ഏറ്റവും വലിയ അവാർഡ് നമുക്കാണ് ലഭിക്കേണ്ടത് എങ്കിൽ കൂടിയും പൃഥു ചക്രവർത്തിയുടെ ജീവിതത്തിലൂടെ ആ അഭിനയത്തിന് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യം വെളിപ്പെടുത്തി തരുന്നു ഭാഗവതം പൃഥു ചക്രവർത്തി ഭഗവത് ഭക്തനായിരുന്നു കൊണ്ട് ഭഗവത് ആരാധനാപൂർവം രാജ്യം ഭരിക്കുകയാണ് രാജ്യത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വേനൻ്റെ ഭരണത്തിലൂടെ രാജ്യം മുഴുവൻ നശിച്ചിരിക്കുകയാണ് അതിനെ പുനർജീവിപ്പിക്കേണ്ടതിൻ്റെ ധർമ്മം തനിക്കുണ്ട് ഭൂമിദേവി ഒരു ഗോവിൻ്റെ രൂപം ധരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഭൂമി ഭൂമിദേവിയുടെ അടുക്കെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ പൃഥു ചക്രവർത്തി പറയുന്നു അപ്പോൾ ഭൂമി ദേവി പറഞ്ഞു മുമ്പുണ്ടായിരുന്ന ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾ കൊണ്ട് അത്രയും ഇവിടെ നശിപ്പിക്കപ്പെട്ടു നോക്കുക നാമും നമ്മുടെ ചുറ്റുവട്ടവും കാണപ്പെടുന്ന ആളുകളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഇവിടെ ഓരോ സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നുണ്ട് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കുഞ്ഞു മനസ്സുകളിലേക്ക് പോലും മദ്യഭാവികളുടെ കൂട്ടുകെട്ട് എത്രത്തോളം ഇവിടെ പ്രലോഭിപ്പിക്കപ്പെട്ടു എത്രത്തോളം അവരതിനകത്തേക്ക് വഴുതി വീഴുന്നു എന്നുള്ളത് കാണാൻ കഴിയും അറിവും സംസ്കാരവും ഒക്കെ ഉള്ള മലയാളികൾ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും മാനസികവികാരത്തിൻ്റെയും ഉറവിടമായിരിക്കുന്ന വ്യക്തിത്വം ഇത്രയധികം അങ്ങ് സങ്കീർണമാക്കപ്പെട്ടു സങ്കുചിതമാക്കപ്പെട്ടു എന്നാലോചിക്കുമ്പോഴാണ് നമുക്കാർക്കും ഒരു ഉത്തരവുമില്ല ഭാഗവതാദി കഥകൾ പ്രചരിക്കണം എന്ന ആവശ്യം നമുക്ക് പറയുന്നതായിരിക്കും ചില ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സപ്പ് വഴി പ്രചരിക്കുന്ന കെട്ട് ഈ കെട്ടുകഥകളെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നാരായണീയം തുടങ്ങിയിരിക്കുന്ന മഹാഗ്രന്ഥങ്ങൾ പോലും വളരെ ബുദ്ധിയുള്ള ഭട്ടതിരിപ്പാട് എഴുതിയിരിക്കുന്ന നാരായണീയവും ഈ കഥകളെ അധികരിച്ചുകൊണ്ട് തന്നെയല്ലേ എത്രയോ വലിയ സംസ്കാരത്തെയാണ് ഈ കഥകൾ നൽകിയിരുന്നത് അത് മനസ്സിലാക്കാത്തവരാണ് ഇതൊക്കെ വ്യർത്ഥമെന്നും കെട്ടുകഥകളൊന്നും രാമായണമൊന്നും ആവശ്യമില്ല എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് അവിടേക്ക് സ്വയം പതിക്കുമ്പോഴാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയുടെ തലങ്ങളിൽ ചില കുട്ടികളെയൊക്കെ ഇങ്ങനെ കാലുകൾ വേച്ച് വേച്ച് നടക്കുന്ന മധ്യവയസ്കരായ പെൺകുട്ടികളെ മധ്യവയസ്കു പറയാൻ പറ്റില്ല യൗവനയുക്തരായ പെൺകുട്ടികളെ വരെ കാണേണ്ടി വരുന്നത് അതുകൊണ്ട് ദുർമേധസ്സുകളായിരിക്കുന്ന ആളുകളുടെ ഉപദേശത്തിൻ്റെ പുറകെ പോകരുത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് മദ്യത്തിനൊക്കെ അടിമപ്പെട്ടവരെ പിന്നെയും മോചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്ന ആളുകൾ അവരുടെ മേധാശക്തി അതിനെ നഷ്ടപ്പെട്ട് എന്തെല്ലാം വിക്രിയകളാണ് കാട്ടിക്കൂർ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വണ്ടി തടയുന്നതും വണ്ടിക്ക് എറിയുന്നതും ആക്രോശിക്കുന്നതും ഒക്കെ കാണുമ്പോൾ കേരളത്തിൻ്റെ ഗമനം എങ്ങോട്ടാണ് എന്ന് ചോദിക്കേണ്ടതില്ല പൃഥു ചക്രവർത്തിയുടെ കഥയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അല്പം പൃഥു ചക്രവർത്തി ഇവിടെ ഒന്നൊന്ന് അവതരിച്ചിരുന്നെങ്കിലെങ്കിൽ ഒന്നും കൂടെ മുക്തി നമുക്ക് ലഭിച്ചേനെ എന്ന് ആശങ്കയ്ക്കുകയാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തായാലും പൃഥു ചക്രവർത്തി ഭൂമി പറഞ്ഞു ഇവിടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകണം അങ്ങനെ ഒരാളും ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഭൂമിദേവി ഇനി പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ദേവിക്ക് നേരെ അമ്പെടുത്തിരുന്നു ആദ്യം അതിനെല്ലാം ദേവി യാചിച്ചുകൊണ്ട് ഭൂമി ദേവി എന്തെല്ലാം സമ്പൽ സമൃദ്ധിയാണോ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടത് അതെല്ലാം അങ്ങയ്ക്ക് നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഭഗവത് ഭക്തനായ പ്രദുവിന് വേണ്ടിയിട്ട് ഭൂമി സർവ്വ ഐശ്വര്യങ്ങളെയും ആ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു അപ്പോൾ ഒരു രാജ്യം ഐശ്വര്യപൂർണമാകുന്നത് ചക്രവർത്തിയുടെ നന്മയിലൂടെ എന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇതിരിക്കട്ടെ നന്മയാണ് ഈ ലോ രാജ്യത്ത് പ്രചരിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും നന്മ നിറഞ്ഞ മനസ്സുകൾ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം